ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടത്തോര റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ 5 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഓയിലും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് ഓയിലും പിന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നല്ലതുപോലെ വരണ്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മളത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊടിച്ചു വച്ചിരിക്കുന്ന പെരിഞ്ജീരകം പൊടിയും പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന നാടൻ മുട്ടയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ് കുറഞ്ഞോ, മുട്ടയിൽ നമ്മൾ പ്രത്യേകിച്ച് ഉപ്പ് ഇടുന്നില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് 1 10 മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ അതിന് ശേഷം തുറന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ചിക്കി തോത്തി എടുക്കണം, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല, മുട്ടയൊന്നും നല്ലതുപോലെ മുരിഞ്ഞ് വരത്തില്ല. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.